ഡയറ്റീഷ്യൻ ആവുക ന്യൂട്രീഷ്യനിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ്. കുറേ കോഴ്സുകളും ഓഫർ ചെയ്യുന്നുണ്ട്, കുറേ സംഭവങ്ങളും ഉണ്ട്. നല്ല കാര്യമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡയറ്റീഷ്യനായിട്ടും ന്യൂട്രീഷ്യനിസ്റ്റായിട്ടും സ്പോർട്സ് ന്യൂട്രീഷ്യനിസ്റ്റായിട്ടും ഗെയിംസ് ഫിറ്റ്നസ് മേഖലയിൽ ഒരുപാട് മേഖലയിൽ റിക്വയർമെൻ്റ് ഉണ്ട്. ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂട്രീഷ്യനിസ്റ്റ് കോഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാവുന്ന മേഖലകളുടെ എണ്ണം ഒരുപാട് കുറവാണ്. കാരണം ഈ സ്പോർട്സ് ന്യൂട്രീഷണൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇപ്പോൾ ഫിറ്റ്നസ് മേഖലയിൽ, ഗെയിംസ്, ഗെയിം ടീമുകൾ അങ്ങനത്തെ മേഖലയിൽ, അത്ലറ്റിക്കൽ മേഖലയിൽ, മാർഷൽ ആർട്സ് മേഖലയിൽ, ബോഡി ട്രാൻസ്ഫോർമേഷൻ മേഖലയിൽ, അങ്ങനെ ഫിറ്റ്നസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ ഫിറ്റ്നസ്സിനെ കുറിച്ച് അറിയാതെ ന്യൂട്രീഷൻ കോഴ്സ് മാത്രം പഠിച്ചാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കിട്ടില്ല. ആ ജോലികളിലേക്ക് ഒന്നും നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്യ പോലും ഇല്ല. അപ്പോൾ ഇത്തരം മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ന്യൂട്രീഷൻ മേഖലയെക്കുറിച്ചുള്ള നോളജും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ഫിറ്റ്നസ് മേഖലയെക്കുറിച്ചിട്ടുള്ള നോളജും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഇൻ്റർനാഷണൽ വാലിഡിറ്റി, നാഷണൽ ലെവലിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ വാലിഡിറ്റിയും. കാരണം ഫ്രീലാൻസും ഓൺലൈനും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ കോഴ്സ് ചെയ്യുന്നതിനേക്കാളും മുൻപ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.